വിഘ്നേഷ് എന്തു പറയണ സുഖല്ലേ? ഓക്കെ, ഇത് നമ്മുടെ വിഘ്നേഷ്. ഞങ്ങളെ കൊത്തലങ്കയും ട്രെയിനും കൂടി നടത്തിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ബാച്ചിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ആകമുള്ളിൽ ജോലി ചെയ്യുന്നു. എങ്ങനെയുണ്ട് ജോലി? നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായിട്ടാണ്. നമസ്കാരം, കൊത്തലങ്കോ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഉള്ളത് വിഘ്നേഷും ഫാദർ ഷോണിയും ഫാദർ വിൻസെൻറ്റുമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കൊത്തലങ്കോ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറത്തുള്ള നിലമ്പൂർ വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. കൊത്തലങ്കോയും ട്രെയിനും കൂടി ചേർന്ന് ഭിന്നശേഷിക്കാരായിട്ടവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ജോലി കൊടുക്കുന്ന സംരംഭം. പലരും എന്നോട് ചോദിച്ച് ഇത് സത്യമാണോ, ഇതിങ്ങനെയൊക്കെ ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെ ഉള്ളതാണോ എന്നുള്ളത്. അതിനൊരു ഒരു കുറച്ച് പേരാ ജോലി കിട്ടിയ ഏതാനും കുറച്ച് ആൾക്കാരെ കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് വൈഫിനെ ഇളങ്ങുന്നപ്പോഴുള്ള വിഘ്നേഷിൻ്റെ വീട്ടിലാണ്. വിഘ്നേഷിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങാം. വിഘ്നേഷ് തൻ്റെ എക്സ്പീരിയൻസ് ജോലി കിട്ടിയ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നതായിരിക്കും. എൻ്റെ പേര് വിഘ്നേഷ്. ഞാൻ കൊത്തലിംഗോയും ട്രെയിനും കൂടി നടത്തിയ നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് ക്ലാസ് എടുത്തത് നമ്മുടെ ഷാജി സാറും ഷോണി അച്ഛനും പിന്നെ ഫാദർ വിൻസെൻ സാറും കൂടിയാണ്. അതിലൂടെ നമുക്ക് ജോലി റെഡിയാക്കി തന്നത് നമ്മുടെ ഡൊമിനിക് ഫാദറാണ്. ഇപ്പോൾ ഞാൻ ഫ്രാഗമണ്ണിൽ വർക്ക് ചെയ്യുന്നു, സന്തോഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു, നന്ദി, നമസ്കാരം. പ്രാഗമണ് ഇന്ത്യയിൽ വിസ പുറത്തേക്കുള്ള വിസയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക. മെയിൽ ആ ഉണ്ട് ഉണ്ട്. അതെ അതെ, സാറ്റിസ്ഫൈഡ്. സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്. ഞങ്ങള് പറഞ്ഞായിട്ടാണ് അനന്തകൃഷ്ണൻ വന്നത്. ഈ ട്രെയിനിങ് ചെയ്തതിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇങ്ങനെ ജോലി കിട്ടിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് ആളുകൾക്ക് ജോലിയൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ ജോലി ഉണ്ടായിരുന്നിട്ട് അത് പോയി പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ട്രെയിനിങ് വന്നത്. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ വലിയ താമസമില്ലാണ്ട് ജോലി കിട്ടി. അതിൽ സാറ്റിസ്ഫൈഡ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അമ്മക്കെന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ഈ കാര്യത്തിൽ. എനിക്ക് ഇതൊന്നും അത്ര വലിയ പരിചയവും ഇതൊന്നുമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണതും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ചെയ്തു കൊടുക്കണതൊക്കെ അമ്മയാണ്. നാം ഇപ്പോൾ ഉള്ളത് ചെറായിലുള്ള റിലയൻസ് സ്മാർട്ടിലാണ്. ദിവ്യ, എബിൻ ജോൺസൺ എന്നിവരെ ഇവിടെ ജോലി ചെയ്യുന്നത്. അവരെ പഠിച്ചപ്പെടാനും അവരുടെ പ്രവർത്തന മേഖല കാണാനായിട്ടും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. റിലയൻസ് സ്മാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തവർ ഈ ഭിന്നശേഷിക്കാരായുള്ളവർക്ക് 15 കിലോമീറ്റർ ചുറ്റളവിൽ അവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ചെറായി ഭാഗത്തുള്ളവർ തന്നെയാണ്. അവർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടി. അപ്പോൾ നമുക്ക് അകത്തേറി അവരുടെ പ്രവർത്തന മേഖലകൾ കാണാം. ഹലോ, എൻ്റെ പേര് എബിൻ ജോൺസൺ. എൻ്റെ വീട് ചെറായിലാണ്. ഞാൻ കൊത്തലങ്കോ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും ട്രെയിനിങ് കൂടി നടത്തിയ പങ്ക് എന്ന ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നെ കമ്പ്യൂട്ടർ റീറ്റെയിൽ മേഖലയിലേക്ക് ജോലി ചെയ്യാനായിട്ട് പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ സഹൃദയം നടത്തിയ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. അങ്ങനെ റിലയൻസിൽ എനിക്ക് ജോബ് ലഭിച്ചു. ഇപ്പോൾ ഞാൻ റിലയൻസ് സ്മാർട്ടിൽ ചെറായിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. താങ്ക് യു. ഞാൻ ദിവ്യ. കൊത്തലങ്കോ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും ട്രെയിനിങ് കൂടി ചേർന്ന് നടത്തിയ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ റിലയൻസിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. ഇപ്പോൾ എനിക്ക് ജോലി ലഭിച്ചു. ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും കൊത്തലങ്കോ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കും ട്രെയിനിങ്ങിനും എൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നാം ഇപ്പോൾ ഉള്ളത്
കൊച്ചി കരുവേൽപ്പടിയുള്ള ആദിത്യലാലിൻ്റെ വീട്ടിലാണ്. ആദിത്യലാൽ, നമുക്ക് ജോലി എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യണതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഹായ്, എൻ്റെ പേര് ആദിത്യലാൽ. ഞാൻ 2019 ഡിഗ്രി പാസ് ഔട്ട് ആയതാണ്. പിന്നെ ഒരു 2 ഇയേഴ്സ് ജോലിയൊന്നും ആയില്ല. അപ്പോഴാണ് പേപ്പറിലിങ്ങനെ കൊത്തണെങ്കിൽ ചരക്കമ്പൾ ട്രസ്റ്റിൻ്റെ പരിശീലനങ്ങൾ അതിനങ്ങനെ അപ്ലൈ ചെയ്ത് 1 മാസത്തിനുള്ളിൽ എന്നാ ട്രെയിനിങ്ങിന് വിളിച്ച്. ട്രെയിനിങ്ങൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. കുറേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. പിന്നെ അവർക്ക് സാറുമാരാണെങ്കിലും, പിന്നെ ആ വഴി എനിക്ക് ക്രോമയെന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ച്. തൃശ്ശൂരായിരുന്നു ആ കമ്പനി. പോയി അറ്റൻഡ് ചെയ്ത് അവർക്ക് കിട്ടിയതാണ്. പിന്നെ ട്രാവലിങ് ഒരു ബുദ്ധിമുട്ട് കാരണം പോയില്ല. അത് കഴിഞ്ഞിട്ടാണ് 1 മാസം ഗ്യാപ്പ് കഴിഞ്ഞ് ഫ്രാഗ്മെൻറ്റിൽ വിളിച്ച് ഇൻഫോ പാർക്കിൽ. അങ്ങനെ ആ കമ്പനിയിൽ ഇപ്പം ജോയിൻ ചെയ്തിട്ട് ഇപ്പം 3 മാസമായി. ഈ കൊക്കലെങ്കിൽ ചരക്കമ്പള ട്രസ്റ്റിങ് പറഞ്ഞ നമ്മളെ മുളക്ക പിള്ളേർക്ക് നല്ലൊരു ഓപ്പണിങ്ങാണ്. മുമ്പിലേക്ക് കടന്നു വരാൻ പറ്റിയൊരു അവസരമാണ്. ഇപ്പോൾ ഫാദർ ഷോണി ഫാദർ ആണെങ്കിലും എല്ലാവരും വരും. പിന്നെ ഫ്രാഗ്മെൻ്റുള്ള കമ്പനി ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ നല്ല ഹെൽപ്ഫുള്ളാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും ഇപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും പറയണ്ടോ പഠിത്തത്തിന് ജോലിനെ കുറിച്ച്? ജോലി ഇത് ഇതുപോലെ അവൻ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ 2 വർഷത്തോളം വീട്ടിലിരുന്നപ്പോൾ ആകെ ബോറടിച്ച്. അവനൊരുപാട് മാനസികമായിട്ടും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ജോലി കിട്ടൂല എന്നുള്ളൊരു ഇതായിരിക്കുന്നു. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ പേപ്പറിൽ കണ്ട് ഞങ്ങൾ വിട്ടത്. വിട്ട് കഴിഞ്ഞ് ഇത് വിളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻ്റർവ്യൂ ഇതുണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അവർ കോച്ചിങ്ങായിട്ട് കൊടുത്തിരുന്നു ചേച്ചി. ജോലിയുടെ അപേക്ഷ എല്ലാം ഓൺലൈനായിരുന്നു കോച്ചിങ്. അപ്പോൾ അല്ലാണ്ട് തന്നെ അവർ പാരൻസിന് ആഴ്ചയിൽ ഒരു മീറ്റിങ്ങൊക്കെ വെക്കുമായിരുന്നു, പാരൻസ് മീറ്റിങ്ങൊക്കെ വെക്കുമായിരുന്നു. എന്നിട്ട് അതിനകത്ത് അച്ഛനും സാറും ഒക്കെ സംസാരിക്കുമായിരുന്നു, ഷാജി സാറും അച്ഛനും ഒക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു എങ്ങനെയായാലും ജോലി മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ പിള്ളേർക്ക് എല്ലാവർക്കും ജോലി കിട്ടും, ഞങ്ങളത് മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇവൻ അങ്കമാലിയിലൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അത് ഇതുപോലെ അവൻ പറഞ്ഞ പോലെ തന്നെ ട്രാവലിങ്ങിൻ്റെ പ്രശ്നം കാരണമാണ് അതിൽ പോകാറ്. ഇനിയിപ്പോൾ ഫ്രാഗ്മൺ കിട്ടി. പിന്നെ ജോലി വീക്കിൽ തന്നെയാണ്. പിന്നെ കൊള്ളാം. ആദ്യത്തെ 2 മാസം ട്രെയിനിങ് ആയിരുന്നു. പിന്നെ ജോലി വെച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റണത് എല്ലാവർക്കും പണി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് വയറ്റിലുള്ള അനന്തകൃഷ്ണൻ, അനന്തകൃഷ്ണൻ്റെ അച്ഛൻ വേണുഗോപാൽ. അനന്തകൃഷ്ണൻ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഈ ജോലിയൊക്കെ കിട്ടിയതെന്നൊന്ന് നമ്മളോട് പറയാൻ പറ്റുമോ? എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാനിപ്പോൾ BCOM 3rd ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു തേവര SS കോളേജിൽ. ഇപ്പോൾ ഈ എനിക്ക് ഈ കൊത്തലങ്കോ ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി വഴിയും ട്രെയിൻ സംഘടിപ്പിച്ച ട്രെയിനിങ് പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിലൂടെ ഇന്ത്യ മാറ്റുന്നൊരു കമ്പനി എനിക്കിപ്പോൾ നല്ല രീതിയിലുള്ള ജോലി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ കൊത്തലങ്കോ ആൾക്കാർ എന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിരുന്നു ഈ ജോലിക്ക്, ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ വഴി എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. അതെ, വളരെയധികം സഹായിച്ചിട്ടുണ്ട് ട്രെയിനിങ് നല്ല രീതിയിലുള്ള അറിവ് അവിടുത്തെ സാറ് തന്നിരുന്നു ഞങ്ങൾക്ക്. എല്ലാം പഠിപ്പിച്ചു, നന്നായിട്ട് പഠിപ്പിച്ചു. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള അറിവാണ് ഈ ട്രെയിനിങ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് വേണുഗോപാൽ. നമ്മൾ പേപ്പറിൽ കണ്ടിട്ടാണ് നമ്മൾ ഇതിന് അപേക്ഷിച്ചത്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് അവർ കൊത്തലെങ്കോ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വളരെ സന്തോഷം തോന്നി. നമ്മളവിടെ ഓൺലൈൻ ഉള്ള ക്ലാസ് ആയതാണ്. നമുക്ക് ഈ കോവിഡൊക്കെ പ്രമാണിച്ച് ഓൺലൈനിലെ ക്ലാസ് ആയിരുന്നുണ്ട്. 1 മാസത്തോളം ക്ലാസ് ഉണ്ടായിരുന്നു. അത് അനന്തകൃഷ്ണൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഇതുപോലെ ഇന്ത്യ മാർട്ടിൽ ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടത്തി എടുത്തത്.
ബാക്കിയുള്ളവർക്കും ഭിന്നശേഷിക്കാരെല്ലാവരും ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ ഒരു ട്രെയിനിങ് നല്ല നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുത്ത് വെറുതെ ട്രെയിനിങ് കൊടുത്ത് വിടുക മാത്രമല്ല, അവർക്ക് ജോലി സാധ്യത വരെ അവർ ഉറപ്പാക്കുന്നുണ്ടെന്നുള്ള വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കുമ്പളങ്ങിലുള്ള ആൻ്റണി നോയലിൻ്റെ വീട്ടിലാണ്. ആൻ്റണി നോയൽ തന്നെ നമ്മളോട് എല്ലാം വിശദീകരിക്കുന്നതായിരിക്കും. എൻ്റെ പേര് ആൻ്റണി നോയൽ. ഞാൻ കൊത്തലിംഗോയും അതുപോലെ തന്നെ ട്രെയിൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനും ചേർന്ന് സംഘടിപ്പിച്ച പങ്ക് എന്ന് പറയുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് റീറ്റെയിൽ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള പിള്ളേർക്ക് എങ്ങനെയൊക്കെ സക്സസ് ആകാമെന്നുള്ള വിവിധ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ട്രെയിനിങ് തന്നിരുന്നു. ഭയങ്കര ഉപകാരപ്പെട്ട ക്ലാസ്സായിരുന്നു. അതിനുശേഷം സഹൃദയ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ വഴി ഒരു ജോബ് ഫെയർ അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. അതുവഴിയായിട്ട് പ്രാഗമൻ എന്ന് പറയുന്ന ഒരു IT കമ്പനിയിൽ എനിക്ക് ട്രെയിനി ആയിട്ട് ജോലിക്ക് കയറാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എന്നെപ്പോലെ ഒരാൾക്ക് ജോബ് കിട്ടുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു കാര്യമാണ്. അത് വർക്ക് ഫ്രം ഹോം തന്നെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സഹായം ചെയ്തു തന്ന ട്രെയിനിനും അതുപോലെ തന്നെ കൊത്തലിംഗോയ്ക്കും പ്രാഗമനും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചു. പറ്റില്ല. അതെ, പഠിച്ച സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജ് പ്ലസ് ടു വരെ അമ്മ വീൽ ചെയറിനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് സെൻറ്റ് പീറ്റേഴ്സിൽ കുമ്പളങ്ങി, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അമ്മ വരും, എന്നിട്ട് കൊണ്ടുപോയാക്കും, എന്നിട്ട് വൈകുന്നേരം കൊണ്ടുവരാൻ തിരിച്ച് കൊണ്ടുവരാനുള്ള സമയമാകുമ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വന്നിട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടിരുന്നത് വെച്ചാൽ. എന്നിട്ട് അതിനുശേഷം കോളേജിലായി കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്ത് ആ വണ്ടി കിട്ടി. അങ്ങനെ ആ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാവലിങ് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എന്നാലും അമ്മ അവിടെ കോളേജിൽ അവിടെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്ന് അത്ര നേരം വെയിറ്റ് ചെയ്യും, ക്ലാസ് കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യും, അതിനുശേഷം വന്ന് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു. സപ്പോർട്ടീവാണ് അമ്മ, അപ്പച്ചനെ സപ്പോർട്ടീവാണ്. അവന് നല്ല ബുദ്ധിയുണ്ട് ഉള്ളത് കൊണ്ട് ഞങ്ങള് പഠിപ്പിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ഡിഗ്രി വരെ പഠിച്ചു. ഡിഗ്രി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചത്. ശരിക്കും ഈ ഒരു ട്രെയിനിങ് കൊണ്ട് നോയലിനെ പോലെയുള്ളവർക്ക് വളരെ ഉപകാരമായിരുന്നു. ആ, വളരെയധികം ഗുണകരമാണ്. കാരണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോം എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാതെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അത് തന്നെയല്ല, വേറെ ഏത് കാറ്റഗറിയിലല്ലേ, ഇപ്പോൾ ഈ ഓർത്ത കാറ്റഗറി അല്ലെങ്കിൽ വേറെ ഏത് കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിലുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായിട്ടുള്ള ഒരിതാണ്. നമ്മളിപ്പോൾ കണ്ടതുപോലെ കൊത്തലംഗോ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ട്രെയിനും കൂടി ചേർന്ന് നടത്തിയ ഈ ട്രെയിനിങ് പ്രോഗ്രാം വളരെയധികം ഭിന്നശേഷിക്കാർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. 3 ബാച്ച് കോഴ്സാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ 60 പേർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. റിലയൻസ് സ്മാർട്ട്, ടാറ്റ ക്രോമ, ഫ്രാഗമൺ ഇന്ത്യ, ഇന്ത്യ മാർട്ട് തുടങ്ങിയ കമ്പനികളാണ് മെയിനായിട്ടും ജോലി കൊടുക്കുന്നത്. ഇതുകൂടാതെ പല ചെറിയ കമ്പനികളും എല്ലാവർക്കും ഇവർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏതാനും ചില ആൾക്കാരെ എടുത്ത് നമുക്ക് സാധിക്കാവുന്ന വിധത്തിലാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ഇനിയും ഒത്തിരി പേരുണ്ട്, എല്ലാവരെയും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനും നിങ്ങൾ ഇതുപോലെ കാണിക്കാനും സാധിച്ചിട്ടില്ല. എങ്കിലും നിങ്ങളെല്ലാവരും ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം ഇവരാ. 4-ാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 20 പേരുടെ ബാച്ചാണ്, 45 ദിവസത്തെ കോഴ്സാണ്. ഏകദേശം പകുതിയോളം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വളർന്നു വളർന്ന് ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് ജോലി നേടിക്കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാകണം. ഇതിന് ആത്മാർത്ഥമായിട്ട് ശരിക്കും ചെയ്യുന്നത് കൊത്തലംഗോ അച്ഛനായ ഫാദർ ഷോണിയും ഫാദർ വിൻസെൻറ്റും ചേർന്നുകൊണ്ടാണ്. അവർക്കൊരു എത്ര നന്ദി പറഞ്ഞാലും അവർക്ക് മതിയാവില്ല. അവർ അത്രയും കഷ്ടപ്പാടാണ് സഹിക്കുന്നത്. കാര്യം ഇവർക്ക് അവർ ട്രെയിനിങ് കൊടുക്കണം മാത്രമല്ല,
ജോലിക്ക് വേണ്ടി പ്ലേസ്മെൻറ്റിന് വേണ്ടി ഓരോ കമ്പനികളെയും സമീപിക്കാനായിട്ടും എല്ലാവരും സമീപിക്കുന്ന കമ്പനികളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നൽകുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ മാതാപിതാക്കൾ എല്ലാവരും മുന്നോട്ട് വന്നം, ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. നിങ്ങൾ എല്ലാവരും സാധിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലോട്ട് എത്തിക്കുകയും ചെയ്യണം.